ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തീക്കനൽ മിനിസ്ട്രിയിലൂടെ ദൈവവചനത്തിൻ്റെ പ്രസക്തി ലോകമെമ്പാടും ഉള്ള ജനങ്ങൾക്ക് അനുഗ്രഹമായിത്തീരണം. അത് പറയുമ്പോൾ, കേൾക്കുമ്പോൾ ദൈവം ഏവർക്കും ഇതൊരു പുതിയ ശക്തിയും പുതിയ ബലവും കൊടുക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷവാതക്കാരൻ്റെ യേശു സൗഖ്യം കൊടുക്കുന്ന സംഭവമാണ്. പക്ഷവാതക്കാരനെ പുറംപറമ്പിലൂടെ കയറി തട്ടുപൊളിച്ച് കട്ടിലൂടെ ഇറക്കി അവൻ്റെ പാപം മോചിച്ചപ്പോൾ, അവൻ്റെ പാപം മോചിക്കാൻ നീ യേശുവിൻ്റെ മുൻപിൽ വരണം, നിനക്ക് വലിയ പാടാണ് യേശുവിൻ്റെ മുൻപിൽ വരാൻ, നിനക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ശരിയായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കിടക്കയെടുത്ത് നടക്കാൻ, നിനക്ക് ഓടാനും നടക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നീ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ പാപമോചനം നടക്കണം. അത് വിഷമമുള്ള കാര്യമാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് സിമ്പിളാണ് പറയുമ്പോൾ. ദൂരത്ത് നിന്ന് മാറത്തടിച്ച് നിലവിളിച്ചവൻ്റെ പാപക്ഷമ കൊടുത്ത്, കുരിശിൽ കിടന്ന കള്ളന് അന്നേരം പാപക്ഷമ കൊടുത്ത ദൈവപുത്രനായ യേശുവിൻ്റെ അടുക്കൽ, നീ എപ്പേർപ്പെട്ടവനാണെങ്കിലും നിനക്കൊരു വിമോചനമുണ്ട്, നിനക്കൊരു പുതിയ ലോകമുണ്ട്. നീ കാണാത്ത ഒരു ലോകത്തിലേക്ക് നിന്നെ വഴി നടത്തും. നിൻ്റെ പാപം നീ ഏറ്റു പറയുമ്പോഴാണ് സാധ്യമായിത്തീരുന്നത്. യേശുവിൻ്റെ മുൻപിൽ നിനക്ക് പാപം മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അതിന് സഹായിക്കുന്ന, കിടക്കയെ ചുമന്നുകൊണ്ട് വന്ന ആളുകളുണ്ടല്ലോ, ആ പണിയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. പാപം മോചിച്ച് കിട്ടി ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും ഇത് ചുമന്നുകൊണ്ട് വരാനായിട്ട് വളരെ വിഷമമുള്ള കാര്യമാണ്. മറ്റൊരാളെ യേശുവിങ്കിലേക്ക് അടുപ്പിക്കാൻ ഇവിടെ മനുഷ്യപുത്രൻ എന്നുള്ള വളരെ പോപ്പുലറായിട്ടുള്ള അനുഗ്രഹീതമായ കാര്യം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 14 പ്രാവശ്യം പറയുന്നുണ്ട്. അവിടെ വലിയ ശാസ്ത്രിമാരും പരീശന്മാരും ഇവനെപ്പറ്റി പറയുന്നുണ്ട്, ഇവരാണോ പാപം മോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഇങ്ങനെയൊരു സമൂഹത്തിലായിരിക്കുന്ന സമൂഹത്തിൻ്റെ പാപമോചനത്തിനായിട്ട് നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടാകണം. നമ്മുടെ ഒരു എഫേർട്ടിൽ അവർക്ക് ചുമക്കുന്ന രോഗിയെ ചുമക്കാൻ ആർക്കാണ് ഇഷ്ടം? ഇന്ന് രോഗിയുടെ കൂടെ ആശുപത്രിയിൽ ഒന്ന് നിൽക്കാൻ ആളില്ല. രോഗിയെ, ഏത് രോഗിയെ ചുമക്കണം? എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്നും അപ്പച്ചൻ ബസ്സിൽ കയറ്റി പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, സാൽവേഷൻ ആർമിക്കാർക്ക് പ്രശസ്തമായ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, ഒരു ലെപ്രസി ഹോസ്പിറ്റൽ. അവിടെ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് പുതപ്പിച്ച് അപ്പച്ചൻ രോഗികളെ കൊണ്ടുപോകുമായിരുന്നുവെന്ന് അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ രോഗികളെ സൗഖ്യമാക്കാനായിട്ട് സാധ്യതകൾ എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പല സാധ്യതകളിങ്ങനെ വരും. അവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തന്നെ സാധിക്കണം. അതിനൊരു എഫേർട്ട് വേണം. നമുക്ക് നമ്മുടെ മാൻ പവറും നമ്മൾ കൽപ്പിച്ചാലൊന്നും പോരാ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതാ, ഇന്ന് സമൂഹം മുഴുവൻ ഇങ്ങനെ പാരലറ്റിക്കാണ്. സമൂഹം മുഴുവൻ മുടന്തിക്കിടക്കുകയാണ്. സമൂഹം മുഴുവൻ എഴുന്നേക്കാൻ വയ്യാതെ, നിവരാൻ വയ്യാതിരിക്കുക, സന്തോഷമില്ല, സമാധാനമില്ലാതിരിക്കുന്ന, ഇവരെ നിവർത്തി നിർത്തുന്ന ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ വചനം കീഴാണെന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മോചിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റായിട്ട് നേരെ നിൽക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നിർത്തുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നിങ്ങളെ നേരെ നിർത്തുന്നത്. കടുന്നടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ,
ഞങ്ങളെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ മാറ്റുവാൻ, തളർന്നു കിടക്കുന്ന മുടന്തിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നും വിമോചനം കൊടുക്കുവാൻ ഞങ്ങൾക്കങ്ങ് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിന്മേൽ പ്രവർത്തിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിന്മേൽ പ്രവർത്തിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, എം പിമാർ, എം എൽ എമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ജയിലുകളിലും ഓർഫനേജുകളിലും കഴിയുന്നവർ, കമ്പനി തൊഴിലാളികൾ, മുതലാളിമാർ, എപ്പോൾപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് കിടക്കുന്നവർ മാത്രമല്ല കർത്താവേ, സമൂഹത്തിൽ പാപം കൊണ്ട് പൊങ്ങാൻ മേലാതെ മനസ്സിന് സുഖവും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്ര, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.